ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മാങ്ങയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ റെസിപ്പിയുടെ പേര് മാംഗോ ഡിലൈറ്റ് എന്നാണ്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് മാങ്ങ വേണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമെന്നല്ല കേട്ടോ, നമ്മുടെ വീട്ടിലത്തെ മാവിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെറസിൽ കയറിയിട്ട് ഞാനും മോളും കൂടി അതിന് വേണ്ടിയിട്ടുള്ള മാങ്ങ പറിക്കുകയാണ്. അപ്പോൾ ഇത് എത്ര പഴുത്താലും ഇതിൻ്റെ മുകൾ വശം നല്ല പച്ച കളർ തന്നെ ആയിരിക്കും. ഇതിൻ്റെ പേര്, ഈ മാങ്ങയുടെ പേര് കുളമ്പ് മാങ്ങ എന്നാണ് ഇവിടെയൊക്കെ പറയാറ്. പുറത്തതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. നിലത്ത് തട്ടാതെ കിട്ടിയതാണെങ്കിൽ പോലും കൂടിയിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഒരുപാട് മാങ്ങ ആവില കുത്തിയിട്ടും എണ്ണ കുത്തിയിട്ടും വെറുതെ നശിച്ചു പോകുന്നുണ്ട്. കുറേ താഴെ ഇടുന്നുണ്ട്. വെറുതെ കുത്തി ഒന്നൊന്ന് മാന്തി ഇടുള്ളൂ. കൂടുതലായിട്ട് അവർ കഴിക്കുമൊന്നുമില്ല. അപ്പോൾ നമ്മളത് പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെത്തി ആ ഭാഗം ചെത്തി നമ്മൾ കഴിക്കും. ഇപ്പം നമുക്കതിന് ധൈര്യമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേ റെസിപ്പി നമുക്ക് ചക്ക വെച്ചിട്ടും ചെയ്യാം. അത് ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാങ്ങയെല്ലാം കട്ട് ചെയ്ത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 5 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണ്, അതാണ് അത്ര പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മധുരം ചേർക്കുക കേട്ടോ. നമുക്കത് അടച്ച് വെച്ചിട്ട് അധികം വെള്ളമൊന്നും ചേർക്കേണ്ട, നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലേ, നല്ലൊരു സ്മൂത്തി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടായ പാനിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 2/2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ്. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ 2/2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ജസ്റ്റ് അതിൽ ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഈ ഒരു മാങ്ങയുടെ പ്യൂരി പെട്ടെന്ന് തന്നെ കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഈ പാനിൽ നിന്ന് ഓടിക്കളിക്കുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഏകദേശം ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഒന്ന് വിട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ ഇത് പോരാ, നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. കോൺഫ്ലോർ ചേർത്തതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ അത് കട്ടിയായിട്ട് കിട്ടിയത്. അപ്പോൾ നെയ്യ് ഞാൻ ആകെ 1 ടേബിൾ സ്പൂണ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നെയ്യ് എത്ര കൂടിയാലും ടേസ്റ്റ് കൂടേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറിയൊരു പാത്രത്തിലേക്ക് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ചോറ് വെച്ചിട്ടൊരു കിണ്ണത്തപ്പം ചെയ്തല്ലോ, അതേ സെയിം പ്രോസസ്സ് തന്നെയാണിത്. അപ്പോൾ ഇതാ നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ തണുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം ഞാൻ എടുത്തത് വീഡിയോ മിസ്സായിപ്പോയി. നമുക്ക് ഡെസിഗ്നേറ്റഡ് കോക്കനറ്റിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ വാങ്ങിയതൊന്നുമല്ല, നമ്മുടെ കൊപ്ര ഉണ്ടല്ലോ വെള്ളമൊന്നും ഇല്ലാത്ത തേങ്ങ, അതിൻ്റെ മുൾവശത്തെ ആ ബ്രൗൺ കളർ സ്കിന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ പൂണ്ടിട്ട് സാധാരണ കത്തിയുണ്ട് പൂണ്ടിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയതാണ്. എന്നിട്ട് പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുത്തതാണ് ഇട്ടത്. നിങ്ങൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംഗോ ഡിലൈറ്റ് ആണിത്. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് ഡിസ്ഗ്രേറ്റഡ് കോക്കനട്ടിൽ ഡിപ്പ് ചെയ്തെടുക്കാം.
ഇതിന് ചെറുതായിട്ട് ഒരു ചൂടൊക്കെ ഉണ്ട്. ചൂടില്ലാതെ ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. വായലിട്ടത് അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.